പേരിലാണ് ചിന്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് യോഗത്തിൻ്റെ വളരെ പ്രാഥമിക തലത്തിലുള്ള അർത്ഥം പറഞ്ഞു വിശദമായി പ്രവേശിച്ചിട്ടില്ല സാമാന്യമായിട്ട് തുടർന്ന് ഭക്തിയുടെ സാമാന്യ നിർവചനവും ലക്ഷണങ്ങളും എങ്ങനെ പരാഭക്തിയിലേക്ക് ഉയരാമെന്നുള്ളതിനെക്കുറിച്ച് ചില ചർച്ചകളുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഗൗണീ ഭക്തി അല്ലെങ്കിൽ പരാഭക്തിയിലേക്ക് ഉയർന്നിട്ടില്ലാത്ത തലത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായി ചെയ്യേണ്ടത് അവിടെ നമ്മൾ ശ്രവണം മുതൽ അർച്ചനം വരെയുള്ള സാധനക്രമങ്ങളെ ചിന്തിച്ചു ശ്രവണ കീർത്തനങ്ങളിലൂടെ സ്മരണം സദാ ആന്തരികമായി നിലനിർത്തി അങ്ങനെ പാദസേവനത്തിലൂടെ അർച്ചനത്തിലേക്കും അർച്ചനത്തിൻ്റെ പരിപൂർണതയിൽ അല്ലെങ്കിൽ പരിപക്വതയിൽ ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ല എല്ലാം ഈശ്വരഭാവം തന്നെ ഈ തിരിച്ചറിവിൽ തന്നെ തന്നെ അർച്ചനം ചെയ്യുന്ന ഘട്ടം വരെ വാസ്തവത്തിൽ ഈ തലത്തിലേക്ക് അർച്ചനം അർച്ചനമെത്തുമ്പോൾ പത്രപുഷ്പ ഭാവങ്ങളെയൊക്കെ അതിക്രമിച്ച് തന്നെ തന്നെ അർച്ചിക്കുന്നു എന്ന തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഗൗണി ഭക്തി അതിക്രമിക്കപ്പെട്ടു അതുകൊണ്ട് വിധിവിധാനപരമായ ഭക്തിയിലെ സാധനാതലങ്ങൾ ഈ പറഞ്ഞ അഞ്ചെണ്ണമാണെന്ന് നമുക്ക് ഒതുക്കാം ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചന ഇവയിലൂടെ ഒരു പരാഭക്തന് ഉയരുന്ന അല്ലെങ്കിൽ ഒരു പരാഭക്തൻ അവലംബിക്കാൻ കഴിയുന്ന അവസ്ഥാവിശേഷങ്ങളാണ് വന്ദനം ദാസ്യം സഖ്യം എന്നിവ ഇങ്ങനെയല്ലാതെ ഈ പറഞ്ഞതിനെയും സാധനാക്രമങ്ങളായിട്ടെടുക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട് അതും ശരി തന്നെ സ്വീകാര്യം തന്നെ ഈ പറയുന്നത് അതേപടി അങ്ങോട്ട് സ്വീകരിക്കരുതാരും വിവേകം ചെയ്ത് അവനവന് ഗ്രഹിക്കാൻ പറ്റുന്നത് പറ്റുന്നതേത് രീതിയിലോ അങ്ങനെ ഗ്രഹിക്കുക അല്ലാത്തത് ത്യജിക്കുക അത് ഇവിടുന്ന് കേൾക്കുമ്പോൾ എന്നല്ല എവിടുന്ന് ശ്രവണം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ആ അറിവ് നമ്മുടെ അറിവായി തീരൂ അല്ലെങ്കിൽ ഒരു അന്യമായ അറിവായി വിഷയമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും അനേക വിഷയങ്ങളാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ വലിയൊരു സ്കോളർ ആവുകയായിരിക്കാം പക്ഷെ തനിക്കൊരു പ്രയോജനം ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവാം പക്ഷെ തനിക്കൊരു പ്രയോജനം ഉണ്ടാവില്ല അത് ശ്രദ്ധിക്കുക അപ്പോൾ അർച്ചനത്തെ അതിക്രമിക്കുന്ന വ്യക്തി പരാഭക്തിയിലേക്ക് ഉയർന്നു പരാഭക്തൻ ശരീരമുള്ളവനാണ് ആർക്ക് ശരീരമുണ്ടോ അയാൾക്ക് പ്രാരബ്ധാനുസാരം കഴിഞ്ഞേ മതിയാവും അപ്പോൾ ശരീരപാദം വരെ പ്രാരബ്ധാനുസൃതമുള്ള ദേഹത്തെ നിലനിർത്തുന്നു അതേത് വിജ്ഞാനിയെ സംബന്ധിച്ചായാലും ഇനി പരാഭക്തൻ എന്ന് പറഞ്ഞോളൂ അല്ലെങ്കിൽ ഗുണാതീതൻ പറഞ്ഞോളൂ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞോളൂ എന്ത് പേര് പറഞ്ഞാലും വിരോധമില്ല പ്രാരബ്ധക്ഷയം വരെ ദേഹം ഇരിക്കും ആ അവസ്ഥയിൽ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വ്യവഹാര രീതികൾ അല്ലെങ്കിൽ ശൈലികൾ ഇവിടെ മൂന്നായി പിരിച്ചു പറഞ്ഞു ഇവിടെയും ശ്രദ്ധിക്കണം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു എന്നാണ് തോന്നുന്നത് വിദ്യാരണ്യസ്വാമികൾ വ്യക്തമായൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് പ്രാരബ്ധകർമ്മത്തിലുള്ള വ്യത്യാസം കൊണ്ട് വിദ്വാൻമാരുടെ വ്യവഹാര ശൈലികൾ വിഭിന്നമായിരിക്കും അതുകൊണ്ടൊരിക്കലും ശാസ്ത്ര താത്പര്യത്തിൽ നമുക്ക് ശങ്ക വരാൻ പാടില്ല ആരബ്ധകർമ്മ നാനാത്വാദ് ബുദ്ധാനാം അന്യധാന്യതാവർത്തനം തേന ശാസ്ത്രാർത്ഥേ ഭ്രമിതവ്യം ന നൈ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ് കാരണം പലപ്പോഴും നമ്മൾ മഹാപുരുഷന്മാരുമായി ബന്ധപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിൽപ്പെട്ട തരത്തിൽപ്പെട്ടവരുടെ ജീവിതശൈലികളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനനുസൃതമായി മറ്റു മഹാപുരുഷന്മാരെ അളക്കാനും തൂക്കാനും ഒക്കെ നമ്മൾ പോയി നിന്ന് വരും എന്താ ഇദ്ദേഹം അങ്ങനെയല്ലല്ലോ പെരുമാറണേ അദ്ദേഹം എങ്ങനെയാണല്ലോ പെരുമാറണേ എന്നൊക്കെ ഒരിക്കലും അത് സംഭവിക്കരുതെന്ന് സൂചിപ്പിക്കുകയാണ് വിദ്യാരണ്യസ്വാമികൾ കാരണം ഓരോ വ്യക്തി അത് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഭക്തനെന്നോ വിമുഖനെന്നോ ഒന്നും വ്യത്യാസമില്ല പ്രാരബം അനുസരിച്ചാണ് കഴിയുന്നത് പ്രാരബ്ധം തൊടുത്തുവിടപ്പെട്ട അമ്പ് പോലെയാണ് തൊടുത്തുവിടപ്പെട്ട അമ്പിൽ മാറ്റം വരുത്താൻ കഴിയില്ല അതുകൊണ്ട് ജ്ഞാനബലം കൊണ്ട് തീർത്തും ആഗാമി തടുക്കപ്പെട്ടിരിക്കുന്നു ജ്ഞാനവൈഭവത്താൽ സഞ്ചിതം പൂർണ പൂർണ്ണമായി ഭസ്മീകരിക്കപ്പെട്ടിരിക്കുന്നു ആ വിദ്വാനിലും പ്രാരംഭമുണ്ട് അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം അങ്ങനെയാണോ അതെ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്താ അജ്ഞാനിക്കും വിജ്ഞാനിക്കും വ്യത്യാസം രണ്ടുപേരും പ്രാരബമല്ലേ അനുഭവിക്കുന്നത് അപ്പം പറഞ്ഞു സഞ്ജിത മുഴുവൻ ഭസ്മീകൃതമാണ് രണ്ട് പുതിയ കർമ്മങ്ങളെയോട്ട് വലിച്ചു വയ്ക്കുന്നു ഇല്ല അത്രയേ ഉള്ളോ അപ്പോൾ പ്രാരബ്ധ അനുഭവം ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഒരു പരാഭക്തനാവട്ടെ വിദ്വാനാവട്ടെ ഗുണാതീതനാവട്ടെ എന്ത് പറഞ്ഞാലും ഒന്നുമൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള വിജ്ഞാനിക്ക് പ്രാരബ്ധാനുഭവമുണ്ട് സാധാരണ അജ്ഞാനിക്കും പ്രാരബ്ധാനുഭവമുണ്ട് വ്യത്യാസം തൻ്റെ പ്രാരബ്ധവശാൽ വന്നു ചേരുന്ന അനുഭവങ്ങളിൽ തീർത്തും വേറിട്ട ഭാവം വിദ്ധ്വാനുണ്ട് അതിൽ ചേർന്ന് താതാത്മ്യ ഭാവത്തോടു കൂടി അയ്യോ അല്ലെങ്കിൽ അഹോ എന്നീ വിധം വിഷാദമോ ഹർഷമോ ലൗകികനുണ്ട് ഒരാൾക്ക് മാറി നിന്ന് കാണാൻ കഴിയുന്നു ഈ വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം കൊണ്ട് തന്നെ വിദ്വാൻ്റെ ജീവൻമുക്തി സുഖത്തിന് തടസ്സമില്ല അതുകൊണ്ട് അയാൾക്ക് രോഗങ്ങൾ വരും രോഗങ്ങൾ മാറും അസുഖം ഉണ്ടാവില്ല ഒരിക്കലും അസുഖം വരില്ല മലയാളിക്ക് ഇതൊക്കെ ഒന്നു തന്നെയാ കേട്ടോ ഇല്ലേ മലയാളിക്കിതൊക്കെ ഒന്നാന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെങ്കിലും രോഗമായിട്ട് അടുത്ത് പോയാൽ ഡോക്ടർ എന്താ രോഗം എന്നല്ല ചോദിക്കുക എന്താ അസുഖം എന്നാ ചോദിക്കുക ഈ അസുഖമൊന്നുമില്ല രോഗമാണ് എന്ന് പറയാൻ കഴിയണം ഇതാണ് പ്രാരബത്തെ തന്നെ വിദ്വാനും അവിദ്വാനും അനുഭവിക്കുന്നതിൻ്റെ വ്യത്യാസം അത് വലിയ വ്യത്യാസമാണ് അതുകൊണ്ട് ഈ ഈ കാലം കഴിച്ചു കൂട്ടുന്നതിന് അവലംബിക്കാവുന്ന അല്ലെങ്കിൽ അവലംബിച്ചേക്കാവുന്ന മൂന്ന് തലങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് സമ്പ്രദായങ്ങളാണ് മൂന്ന് രീതികളാണ് വന്ദനവും ദാസ്യവും സഖ്യവും ഇതിങ്ങനെയേ ചിന്തിക്കപ്പെടാവൂ എന്നില്ല അതും ശ്രദ്ധിക്കുക എങ്കിലും പ്രായണ വിദ്വത് വർത്തനത്തെ നമുക്ക് ഈ മൂന്നിൽ ഒതുക്കാൻ പറ്റും ഒന്ന് വന്ദനം ആ ഈ മൂന്ന് ഒന്നിന് മേധയോ താഴെയോ അല്ല ഇതുവരെ നമ്മൾ പറഞ്ഞ അഞ്ചും ഏറെക്കുറെ ക്രമാനുഗത സ്വഭാവത്തിലായിരുന്നു ഏറെക്കുറെ അവിടെയും ഭിന്നത വരാം കാരണം അർച്ചനത്തിലും പാദസേവനം ഉണ്ടാവാം പാദസേവനത്തിലും അർച്ചന ഉണ്ടാവാം അതേസമയത്ത് സ്മരണം കീർത്തനം അത് ആ തന്നെയാണ് ശ്രവണ കീർത്തന സ്മരണങ്ങൾ ആ ക്രമത്തിൽ തന്നെയേ വരുള്ളൂ സൂക്ഷ്മമായി ചിന്തിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ഈ മൂന്ന് ഭാവങ്ങളെ അല്ലെങ്കിൽ മൂന്നവസ്ഥകളെ ക്രമാനുഗതമായി ചിന്തിക്കേണ്ടതാണെന്നൊന്നും പറയാൻ പറ്റില്ല ഏതും ചിന്തിക്കാം എങ്കിലും ആചാര്യന്മാർ പറയുന്ന ക്രമത്തിൽ നമുക്കും വന്ദനത്തെ ആദ്യം ആലോചിക്കാം വന്ദനം സർവത്ര ഭഗവത്ഭാവത്തെ ദർശിച്ച് എല്ലാറ്റിനെയും വന്ദനപൂർവ്വം വന്ദനഭാവത്തോടുകൂടി കണ്ടു ജീവിക്കുന്ന ക്രമമാണ് ഒന്നിനെയും നിന്ദിക്കുന്നില്ല എല്ലാത്തിലും ഭഗവത്ഭാവത്തെ ദർശിച്ച് ആദരവോടുകൂടെ കഴിയുന്നു ഒന്നിനെയും അനാദരിക്കുന്നില്ല ഒന്നിനെയും അനാദരിക്കുന്നില്ലെന്ന് മാത്രമല്ല എല്ലാം ഭഗവത് വിഭൂതിയാണെന്ന് അറിയുന്നു അവിടെ ഭഗവത് ഭിന്നമായിട്ടൊന്നില്ല അതുകൊണ്ട് ഈ വന്ദനം എന്നുള്ള ഭാവത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനനുസൃതമായി കഴിയുന്ന ഒരു വിദ്വാൻ ഒരു പരാഭക്തൻ ഒരു ഗുണാതീതൻ എന്നു പേര് പറഞ്ഞാലൊന്നുമില്ല സർവത്ര ഭഗവത്ഭാവത്തെ ദർശിച്ച് എല്ലാത്തിനെയും വന്ദിച്ചു കഴിയുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക പരാഭക്തൻ്റെ ജീവിതക്രമം പലപ്പോഴും ലോകമര്യാദകൾക്ക് അനുസൃതമായിക്കൊള്ളണം ഒന്നുമില്ല വിധിവിധാനപരമായ ഗൗണീ വരെയേ ലോകമര്യാദകളൊക്കെ പ്രസക്തമാവുന്നുള്ളൂ അതെ വിജ്ഞാനികളുടെ വിദ്വാൻമാരുടെ വ്യവഹാരം ലോകമര്യാദയ്ക്ക് അനുസൃതമായി കൊള്ളണം അനുസൃതമായിക്കൊള്ളണമെന്ന് നമ്മളാരും വിചാരിക്കരുത് വിചാരിച്ചാൽ തെറ്റും ഏതായാലും വന്ദനം എന്നുള്ള ഒരു ഭാവത്തെ ആശ്രയിക്കുന്നുവോ എങ്കിലവൻ എല്ലാറ്റിലും ഭഗവത്ഭാവത്തെ ദർശിച്ച് എല്ലാറ്റിനെയും വന്ദിച്ച് കഴിയുന്നു ഇതേ ആൾ തന്നെ ദാസ്യം സ്വീകരിക്കാം ചില സന്ദർഭത്തിൽ താൻ ഭഗവത് ദാസനാണെന്ന ഭാവനയിൽ സർവ പ്രപഞ്ചത്തിനും സർവവ്യവഹാരങ്ങൾക്കും യജമാനനായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന ആ പരംപൊരുളിനെ ദർശിച്ച് സർവവ്യവഹാരങ്ങളിലും ഒരു ദാസൻ്റെ ഭാവത്തിൽ കഴിയുക ഇനി സർവചരാചരങ്ങളിലും ഈശ്വരഭാവത്തെ ദർശിച്ച് ആ ഈശ്വരഭാവത്തെ തീർത്തും സഖീഭാവത്തിൽ തൻ്റെ സഖാവാണ് ഈശ്വരൻ താൻ സർവരുടെയും സഖാവ് എന്നുള്ള ഭാവനയോടുകൂടി സഖ്യത്തിൽ കഴിയുക ഈ മൂന്ന് ഭാവങ്ങളിലും ഈ പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സർവത്ര സർവ്വ ഉപാധികളിലും ഈശ്വരഭാവത്തെ ദർശിക്കുന്നതിൽ നിന്നുണ്ടാവുന്ന വ്യവഹാരങ്ങളാണ് ഇതാണ് ജ്ഞാനമെന്നോ ഭക്തിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ ഒന്നും വിഭജിക്കേണ്ട ആവശ്യമില്ല സകല സാധനകളിലൂടെയും ലക്ഷ്യീകരിക്കപ്പെടുന്ന ആത്യന്തികമായ പരമമായ തലം ഉപനിഷത്തിൻ്റെ പരമാവധി എന്താണെന്ന് ചോദിച്ചാൽ യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവഭൂത് വിജാനത തത്ര കോ മോഹ ക ശോക ഏകത്വമനുപശ്യത എന്നുള്ളത് തന്നെയാണ് യസ്മൻ യാതൊരാളിൽ സർവാണിഭൂതാനി സർവഭൂതങ്ങളും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എന്നൊക്കെ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരും അതിന് മേപ്പെട്ടോ കേഴുപ്പട്ടോ നമുക്കറിയാവുന്നതിനെയൊക്കെ എടുത്തോളൂ ബ്രഹ്മാവിന് മേപ്പെട്ട് അറിയാൻ സാധ്യതയില്ല കാരണം മൊത്തം സമഷ്ടി സൂക്ഷ്മമാണ് ബ്രഹ്മാവ് അപ്പോൾ അതിനുപരിജീവിനെ ചിന്തിക്കുക പറഞ്ഞാൽ അർത്ഥമില്ല പിന്നെ പുൽക്കൊടീനേക്കാൾ താഴോട്ട് ഇഷ്ടം പോലെ അറിയാം ഏകാഘോഷ ജീവികളെയൊക്കെ നമുക്കറിയാം എത്ര വാശം എടുത്തോളൂ സകല ചരാചര പ്രപഞ്ചത്തിലും തന്നെ ഏകത്വ ദർശനം സർവാണി ഭൂതാനി ആത്മാവഭൂത് താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നു ആ വിദ്വാനിൽ സർവവും താൻ തന്നെ എന്ന ബോധസാക്ഷാത്കാരത്തിലേക്ക് ഉയർന്ന വിദ്വാനിൽ തോ മോഹ എന്ത് മോഹം ക ശോക്ക എന്ത് ശോകം വിജാനത ഏകത്വം അനുപശ്യത ഏകത്വദർശിയായ വിജ്ഞാനിക്ക് എന്ത് ശോക്കം എന്ത് മോഹം അവിടെ ഉപനിഷത്ത് എന്ത് ശോകം എന്ത് മോഹം എന്ന് പറയുന്നത് ആക്ഷേപാർത്ഥത്തിലാണ് പ്രശ്നാർത്ഥത്തിലല്ല ശോകമുണ്ട് മോഹമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല എന്ത് ശോകമുണ്ടാവാൻ ഒരു ശോകവും ഇല്ല ഒരു മോഹവും ഇല്ല അയാൾ ആനന്ദ സ്വരൂപത്തിൽ അമർന്നിരിക്കുന്നു ഈ ശോകമോഹങ്ങളെല്ലാം വിഷയിയെയും വിഷയത്തെയും ഭിന്നമായി ദർശിക്കുന്നവർക്കാണ് ആ വിഷയം ഏതോ ആയിക്കോട്ടെ ദൈവമോ മനുഷ്യനോ എന്തോ ആവട്ടെ ഏത് വിഷയം തന്നിൽ നിന്ന് അന്യമായൊരു വിഷയത്തെ ദർശിക്കുന്നവർക്കൊക്കെ തന്നെ ശോകമോഹങ്ങൾക്ക് സാധ്യതയുണ്ട് ഇവിടെ വിഷയ വിഷയി ഭേദം ഇല്ലാതായിരിക്കുന്നു ആ വിദ്വാനിൽ എന്ത് ശോകമോഹങ്ങൾ നോക്കൂ ഇത് തന്നെ പരാഭക്തൻ്റെ ലക്ഷണവും നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ശാസ്ത്രങ്ങളിൽ അതെ സർവഭൂത പശ്യേത് ഭഗവത്ഭാവമാത്മനഹ ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമ എന്ന് ശ്രീമദ് ഭാഗവതം പറയുമ്പോൾ ഇതുതന്നെയാണ് ഒരു മാറ്റവും ಒರಲ್ಪದ ಸರ್ವಭೂತು ಯಃ ಪಶ್ಯೇದ್ ಭಗವದ್ಭಾವಂ ಭಾವ ಸರ್ವಭೂತ ಬ್ರಹ್ಮದಿ ಸ್ತಂಭಪರ್ಯಂತೇಶು ಭೂತು ಯಹ್ ಪಶ್ಯೇದ್ ಯಾತರವನ್ ದರ್ಶಿವೋ ಎಂದೇ ಭಗವತ್ ಭಾವ ಭಗವತ್ ಭಾವತೆ ಆತ್ಮನಃ ತೆ ಭಗವದ್ಭಾವತೆ ಭೂತಾನಿ ಭಗವತ್ ಆತ್ಮನಿ സകല ഭൂതങ്ങളെയും ഭഗവാനാകുന്ന തന്നിലും ആര് കാണുന്നുവോ അഭേദ ദർശനമാണ് ഈ ദർശനത്തെ സ്തുതിക്കുകയാണ് ഭാഗവതോത്തമ ഇവനാണ് ഭാഗവതന്മാരിൽ ഉത്തമൻ ഇത് പറഞ്ഞതെന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഭക്തി കർമ്മം ജ്ഞാനം എന്നൊന്നും വേർപെടുത്തേണ്ട യാതൊരു വിഷയവും ഇല്ല ഈ തലത്തിൽ അഭേദ ദർശനത്തിൽ എല്ലാം അഭിന്നമായി അവിടെ എല്ലാം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ വ്യാവഹാരികതയെ അംഗീകരിച്ചിട്ടാണ് എല്ലാം എന്ന് പറയുന്നത് വ്യാവഹാരികതയെ ഒരു അവധൂതൻ്റെ തലം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല ഇപ്പോൾ വ്യാവഹാരികതയെ അംഗീകരിക്കുന്ന തലമാണ് എല്ലാറ്റിലും ഏകത്വ ദർശനം അവിടെ വൈവിധ്യങ്ങൾ വ്യവഹാരത്തിൽ ഉണ്ടെന്നുള്ളതിനെ അംഗീകരിക്കുന്നു ഈ വ്യവഹാരത്തിൽ കാണപ്പെടുന്ന സകല വൈവിധ്യങ്ങളുടെയും സത്ത് ഏകമാണ് അദ്വിതീയമാണെന്ന ബോധസാക്ഷാത്കാരത്തിൽ കഴിയുന്നു ആ ഒരു വീക്ഷണത്തിൽ നിന്നുണ്ടാവുന്ന വ്യവഹാര ഭേദങ്ങളാണിത് ചിന്തിക്കുക ഇവിടെ വന്ദനം ദാസ്യം സഖ്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് ബാഹ്യമായി നിരൂപണം ചെയ്യാൻ കഴിയുന്നതൊന്നുമല്ല അത് പ്രത്യേകം പറയുന്നു ഒരിക്കലും തന്നെ നമുക്ക് ശാസ്ത്രത്തിൽ പറയുന്ന വിദ്വൽ ലക്ഷണങ്ങളെ പഠിച്ചിട്ട് ആരെയും വിലയിരുത്താനോ നിരൂപണം ചെയ്യാനോ അളക്കാനോ തൂക്കാനോ ഒന്നും പോവരുത് എന്നുള്ളത് ഓർമ്മിക്കണം എല്ലാത്തിലും വന്ദനഭാവവും സഖ്യഭാവവും ദാസ്യഭാവവും ഒക്കെ അവലംബിക്കാവുന്ന വിജ്ഞാനിക്ക് വേറെ ഭാവങ്ങളും അവലംബിക്കാം ഇതേ അവലംബിക്കാവുന്നൊന്നുമില്ല ഏത് ഭാവങ്ങളും അവലംബിക്കാം പക്ഷേ അയാളുടെ ഏത് ഭാവമായാലും അയാൾ പുറത്ത് പ്രകടമാക്കുന്ന ഭാവം ഈ മൂന്നിൽ നമുക്ക് അന്തർഭവിപ്പിക്കാം അങ്ങേയറ്റം പുത്രവാത്സല്യമുള്ള അമ്മയും ആ കുട്ടിയോട് പല രീതിയിൽ പെരുമാറും പെരുമാറിയ മതിയാവും എപ്പോഴും വാത്സല്യഭാവം മാത്രം പുറത്ത് കാണിച്ചാൽ അത് ശരിയാവില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ്